നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ബേൺലിയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1 മണിക്കാണ് ഈ മത്സരം നടക്കുക. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിന് മുന്നേ സിറ്റിക്ക് ആശ്വാസകരമായ ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അതായത്, അവരുടെ ഗോളടി യന്ത്രമായ ഏർലിംഗ് ഹാലൻഡ് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. പരിക്ക് മൂലം 2 മാസത്തോളം അദ്ദേഹം പുറത്തായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ ഹാലൻഡ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അവരുടെ പരിശീലകനായ പെപ് ഗാർഡിയോള തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹാലൻഡിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷകളും ഈ പരിശീലകൻ പങ്കുവച്ചിട്ടുണ്ട്. പെപ്പിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹാലൻഡ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. തുടർച്ചയായി 6 ട്രെയിനിങ് സെഷനുകൾ അദ്ദേഹം പൂർത്തിയാക്കി. അത് നല്ലൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ വേദനകളൊന്നുമില്ല. 2 മാസത്തോളം അദ്ദേഹം പുറത്തായിരുന്നു. ഒരുപക്ഷെ ഇന്നത്തെ സ്റ്റാർട്ടിംഗ് 11-ൽ അദ്ദേഹം ഉണ്ടായേക്കാം, അതല്ലെങ്കിൽ പകരക്കാരനായി വന്നേക്കും. നമുക്ക് കാത്തിരുന്നു കാണാം. തീർച്ചയായും അദ്ദേഹം കളിക്കാനും ഗോളടിക്കാനും ഏറെ ആഗ്രഹിക്കുന്ന ഒരു താരമാണ്. ഇത് സീസണിന്റെ അവസാന ഘട്ടമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ആവേശം അത് ഞങ്ങളെ സഹായിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ ഹാലൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 3rd സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത്. 1st സ്ഥാനത്ത് ലിവർപൂൾ ആണ്. 2nd സ്ഥാനത്ത് ആഴ്സണൽ തുടരുന്നു. ഏതായാലും ഇന്നത്തെ മത്സരം വിജയിച്ചുകൊണ്ട് മുകളിലുള്ള ടീമുകളുമായുള്ള ആ ഒരു പോയിന്റിന്റെ അന്തരം കുറക്കുക എന്നുള്ളത് തന്നെയാവും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ലക്ഷ്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കൃത്യമായി കൊണ്ടും കാണാം.